കേന്ദ്രം അഞ്ച് രൂപ പെട്രോളിനും പത്ത് രൂപ ഡീസലിനും കുറച്ചിട്ടും ഇവിടെ എന്തേ നികുതി കുറയ്ക്കാത്തത് എന്നുള്ള നിലവിളികൾ ഉയർന്നിരിക്കുന്നു യു ഡി എഫ്കാരാണെങ്കിൽ കേരളത്തിൽ ആ നികുതി കുറയ്ക്കാത്തത് കൊണ്ട് പ്രത്യക്ഷ സമരത്തിനിറങ്ങാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്രം അധിക നികുതിയിൽ അഞ്ച് രൂപയും പത്ത് രൂപയും കുറച്ചപ്പോൾ കേരളത്തിലും ഒന്നര രൂപയുടെയും രണ്ടേകാൽ രൂപയുടെയും കുറവ് പെട്രോളിലും ഡീസലിലും അധികമായി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പെട്രോളിന് കേരളത്തിൽ ആറര രൂപയോളം കുറഞ്ഞു ഡീസലിന് അത് പന്ത്രണ്ട് രൂപയോളം കുറഞ്ഞു അപ്പോൾ ആ വ്യത്യാസം അധിക നികുതി കേന്ദ്രം വേണ്ട എന്ന് വെച്ചപ്പോൾ ആ അഞ്ച് രൂപയ്ക്ക് ആനുപാതികമായിട്ടുള്ള കുറവ് കേരളത്തിലും ഉണ്ടായി കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പൈസയിൽ നിന്ന് നഷ്ടമാണത് ഉണ്ടാകുന്നത് കേരളം കുറച്ചില്ലേ കുറച്ചില്ലേ എന്ന് വിളിക്കുന്നവർ മനസ്സിലാക്കാനാണ് കേരളത്തിന് ആ അധിക നികുതി വേണ്ടെന്ന് വെക്കേണ്ടി വന്നിരിക്കുന്നു കേരളത്തിന് കിട്ടിയിരുന്ന വരുമാനം ഇല്ലാതായിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും അത് കുറയ്ക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലോ പഞ്ചാബിലോ അല്ലെങ്കിൽ യു പി എ ഘടകകക്ഷികൾ ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലോ ഒന്നും ഇത് കുറയ്ക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ അതൊന്നും ഇവിടെ വിണ്ടരുത് എന്നുള്ള വാദമാണ് കഴിഞ്ഞ ദിവസം കെ പി സി വൈസ് പ്രസിഡന്റ് കൂടിയായ മുൻ എം എൽ എ വി റ്റി ബൽറാം ഒരു ചാനൽ ചർച്ചയിൽ ചെയ്തിരുന്നു രാജസ്ഥാനെ കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കരുത് കേരളം കുറച്ചേ പറ്റൂ രാജസ്ഥാൻ കുറയ്ക്കാതിരിക്കുന്നത് നമുക്കൊരു വിഷയമല്ല എന്നുള്ള വാദമാണ് ഉയർത്തിയത് എന്തൊരു വൃത്തികെട്ട ന്യായമാണത് ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഈ നികുതിയിൽ ബി ജെ പി സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെയുള്ള ഒരു വലിയ വർധന വരുത്താൻ അവർ തയ്യാറായിട്ടില്ല ഒഡീഷ മാത്രമാണ് ഒരു നേരിയ കുറവ് വരുത്തിയത് അതും നേരിയ കുറവാണ് അതുപോലും ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമുക്ക് ഈ നികുതി തന്നെയാണ് പ്രധാനപ്പെട്ട വരുമാനം ഇപ്പോൾ പെട്രോൾ വിലയും ഡീസൽ വിലയും കൂടുന്നതിനനുസരിച്ച് നികുതി ഇനത്തിൽ നമുക്ക് വരുമാനം കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും അതിപ്പോൾ ഈ ഒന്നര രൂപ വെച്ച് പെട്രോളിനും രണ്ട് രൂപ വെച്ച് ഡീസലിനും കുറയുമ്പോൾ തന്നെ ആ നികുതി ഇനത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന രൂപ കുറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ വരുമാനത്തിലൊരു വലിയ മാറ്റം അത് സംഭവിക്കുന്നുണ്ട് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഒരു വശത്ത് ഈ ഇന്ധന നികുതി ഇന്ധന വില കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിനൊക്കെ ഒരു ചെറിയ ആശ്വാസമായി നിന്നത് ആ കേന്ദ്രം കൂട്ടിയ നികുതിയുടെ ഭാഗമായി ചെറിയ തുക നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേന്ദ്രം അധികമായി കൂട്ടിയ ഈ മുപ്പത് രൂപയിൽ ഇരുപത് രൂപ കുറച്ചാൽ അത് ഇരുപത്തിയഞ്ച് രൂപയുടെ കുറവായി നമ്മുടെ ആളുകൾക്ക് ലഭിക്കും കാരണം കേരളത്തിന് അതിൽ നിന്ന് കിട്ടുന്ന അഞ്ച് രൂപ കുറയുക തന്നെ ചെയ്യും അപ്പോൾ കേന്ദ്രം ആ മുപ്പത് രൂപ അങ്ങ് കുറച്ചാൽ മതി മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് രൂപയോളം അപ്പോൾ സ്വാഭാവികമായി കുറവ് വരും മൊത്തത്തിൽ അത് മതിയല്ലോ ആരെന്തുകൊണ്ട് കേന്ദ്രം ചെയ്യുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ലേ നടത്തേണ്ടത് അല്ലാതെ രാജസ്ഥാനും തമിഴ്നാടിനും പഞ്ചാബിനും ബാധകമല്ലാത്ത നികുതി കുറയ്ക്കൽ ഡൽഹിക്കും ബാധകമല്ലാത്ത നികുതി കുറയ്ക്കൽ അത് കേരളത്തിന് മാത്രം ബാധകമാകണം എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നതിൽ അർത്ഥമില്ല ബി ജെ പി പറയുന്നു ഞങ്ങളുടെ സംസ്ഥാനങ്ങൾ കുറച്ചില്ലേ എന്ന് നോക്കൂ അപ്പോഴും ഒരു കണക്ക് പറയാനുണ്ട് ഇന്ന് പെട്രോളിൻ്റെ വില മധ്യപ്രദേശിൽ നൂറ്റിപ്പത്ത് രൂപയാണ് ഇവിടെ നൂറ്റിയാറ് രൂപയാണ് മധ്യപ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ എട്ട് രൂപയുടെ നികുതി കുറവ് മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷവും നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പോൾ എന്താണ് അതിനുള്ള കാരണമെന്ന് നാം അറിയണ്ടേ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ മേൽ സംസ്ഥാനങ്ങളുടെ അധിക നികുതികൾ അവിടെ ചുമത്തിയിരുന്നു ടാക്സ് കുത്തനെ കൂട്ടിയിരുന്നു നമ്മൾ കഴിഞ്ഞ ആറു വർഷക്കാലമായി നികുതി സ്ലാബിൽ മാറ്റം വരുത്തിയിട്ടില്ല പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടാം സർക്കാർ വന്നതിന് ശേഷം അത് മാറ്റിയിട്ടില്ല പിണറായി ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്തിനേക്കാൾ കുറച്ചു ഒരു തവണ പോലും കൂട്ടിയില്ല ഇപ്പോൾ അതങ്ങനെ തന്നെ ആറു വർഷമായി നിലനിൽക്കുകയാണ് ആ നികുതിയേക്കാൾ ഉയർന്ന നികുതി അതുകൂടാതെ പലയിടങ്ങളിലും കോവിഡ് സെസ് പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തി അതുകൊണ്ടാണ് എട്ട് രൂപ കുറച്ചിട്ട് മധ്യപ്രദേശിൽ ഇപ്പോഴും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്ന സാഹചര്യം ഉള്ളത് ഇവിടെ നൂറ്റിയാറ് രൂപ കേരളത്തിൻ്റെത് ഒന്നര രൂപയുടെ നികുതി നഷ്ടം മാത്രമേ കേരളത്തിന് സംഭവിക്കുന്നുള്ളൂ എന്നിട്ട് പോലും കേരളം അത് എക്സ്ട്രേ ആയി കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല തയ്യാറല്ല എന്നുള്ളതിനുള്ള കാരണം വളരെ കൃത്യമായി ഇതാണ് നമ്മൾ നികുതി ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ കുറയ്ക്കേണ്ട കാര്യമില്ല കേന്ദ്രം അത് കുറച്ചാൽ ആ അധിക നികുതി അങ്ങ് കുറച്ചാൽ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ഗുണഫലം ഇരുപത് രൂപ കുറച്ചാൽ ഇരുപത്തിയഞ്ച് രൂപയുടെ ഗുണഫലം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ബലരാമന്മാരൊക്കെ മസിൽ പിടുത്തം വിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി ജനങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ള ബോധ്യത്തോടു കൂടി വർത്തമാനം പറഞ്ഞാൽ നന്നായിരിക്കും